ഹരി ഓം എല്ലാവർക്കും ഒരു വിനീത നമസ്കാരം ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നതാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഉത്കൃഷ്ട വികാരമെങ്കിൽ ഇന്ന് ഭാരതം ഭാരതമെന്ന് കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥരാകുന്ന ആശങ്കാകുലരാകുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നാം കേരളത്തിൽ കാണുന്നത് പടുത്തകാലത്ത് എൻ സി ആർ ടി ഇറക്കിയിരിക്കുന്ന ചരിത്ര പുസ്തകത്തില് നമ്മുടെ പൂർവികരായ രാജാക്കന്മാരുടെ സദ്ഭരണത്തെക്കുറിച്ചും അവർ നൽകിയിരിക്കുന്ന വൈവിധ്യങ്ങളായ സർവശ്രേഷ്ഠമായ സംസ്കാരത്തെക്കുറിച്ചും മഹത്തായ സംഭാവനകളെക്കുറിച്ചൊക്കെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചത് കാണുമ്പോൾ ഇവർ വളരെയധികം അസ്വസ്ഥരാകുന്നു എന്താണ് ഇത്രയധികം ഇവരെ വ്യാകുലപ്പെടുത്തുന്ന മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് ഭാരതത്തിന്റെ ശരിയായ സംസ്കൃതി നമ്മുടെ തലമുറകളെങ്ങാനും പോയാൽ ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത് വൈദേശികമായ രാഷ്ട്രീയ സംസ്കാരമാണെന്നും അതെല്ലാം കാലം കൊണ്ട് പിഴുതെറിയപ്പെടുമെന്നൊക്കെ ഇവർ ശരിക്കും ഭയപ്പെടുന്നു ഇവര് ഭയപ്പെടുന്നത് കാലാഹരണപ്പെടുന്ന ഇവരുടെ വൈദേശിക സംസ്കാരത്തെയാണ് ഭാരത സംസ്കൃതി ഒരിക്കലും എന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഇവര് നമ്മുടെ പൂർവികന്മാര് അതും തപസ്വികളായ നിസ്വാർത്ഥരായ ത്യാഗികളായ ദീർഘവീക്ഷണമുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിന് നൽകിയ പേരാണ് ഭാരതം അത് നമുക്ക് വിഷ്ണു പുരാണത്തിൽ കാണാൻ സാധിക്കും ശ്രീമദ് ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ ഇങ്ങനെ അനവധി കൃതികളിൽ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പൂന്താനം തിരുമേനി ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് ജീവിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് മനോഹരമായ കൃതിയാണ് ജ്ഞാനപാനം നിങ്ങളെല്ലാവരും ഗുരുവായൂരിൽ പോകുമ്പോൾ എന്തായാലും കേട്ടു കാണും ഈ വരികൾ അല്ലെങ്കിൽ ജ്ഞാനപാനം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൂന്താനം തിരുമേനി പറയുന്നത് ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം ഭാരതഖണ്ഡത്തിൽ ഈ രാജ്യത്തിന് ആ കാലഘട്ടത്തിൽ ഭാരതം തന്നെയാണ് പേര് വിഷ്ണു പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട് ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രെ ചൈവദക്ഷിണം വർഷം ഭാരതം നാമാണ് അതായത് ഹിമാലയം മുതൽ ഇങ് സമുദ്രം വരെ കിടക്കുന്ന ഭൂപ്രദേശത്തെ ഭാരതം എന്ന് വിളിക്കുന്നു ശ്രീമദ് ഭാഗവതത്തിലുണ്ട് മഹാഭാരതത്തിൽ അനവധി തവണ ഭാരതഖണ്ഡം ഭാരതഖണ്ഠം എന്ന് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മഹത്തായ സംസ്കൃതിയും പൈതൃകവുമുള്ള ഭാരതം എന്ന പേരാണോ നമുക്ക് വേണ്ടത് അതോ ഇവിടെ കച്ചവടത്തിനായി വന്ന് നമ്മളെ അടക്കി ഭരിച്ച് നമ്മുടെ സംസ്കൃതി നശിപ്പിക്കാൻ ശ്രമിച്ച് വൈദേശിക സംസ്കാരം നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കൊളോണിയലിസത്തിന്റെ ആളുകളായ ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിരിക്കുന്ന ഇന്ത്യ എന്ന പേരാണോ നമുക്ക് വേണ്ടത് ഏതാണ് അഭികാമ്യം ചിന്തിക്കുന്നതാണ് ഭാരതം എന്ന പേര് അതിനൊരർത്ഥമുണ്ട് ഇന്ത്യയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമില്ല നമ്മളാരും ഇന്ത്യക്കാരെന്നുള്ള പേര് അറിയപ്പെട്ടിട്ടുമില്ലേ നിങ്ങളെല്ലാവരും നോക്കൂ ഉത്തരേന്ത്യക്കാരെ എല്ലാവരും ഹിന്ദുസ്ഥാനികൾ എന്നാണ് വിളിക്കുക പാകിസ്ഥാനികൾക്കോ ഹിന്ദുസ്ഥാനി എന്നാണ് പറയുക നമ്മളൊക്കെ ഉത്തര കേരളത്തിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ മദുരാശികൾ മദുരാ ഓ മദുരാശിയെ ഓ എന്താണ് മദ്രാസി ലോകേ എന്നാണ് നമ്മളെ മദ്രാസികൾ എന്നാണ് വിളിക്കുക നമ്മളെ ഇന്ത്യക്കാരെന്ന് ആരും വിളിക്കാറ് ഇപ്പോഴാണ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊക്കെയുള്ള പേര് വന്നത് അപ്പോൾ എന്താണ് ഭാരതം എന്ന പേരിന്റെ മഹത്വം നോക്കൂ നമ്മുടെ പൂർവികന്മാർ ഒരു പേരിടുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് ഇത് നിങ്ങൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം ഭാരതം എന്ന പേരിൽ മൂന്നക്ഷരങ്ങളാണല്ലോ ഭാ അതിൽ ഭാ എന്ന അക്ഷരം ഭാതി പ്രകാശം സൂര്യനെ പോലെ ഉജ്ജുലിക്കുക ഭാതി ഭാനോ എന്നാണ് സൂര്യന്റെ ഒരു പേര് ഭാസ്കരൻ എന്നൊക്കെ ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് ഇവിടുത്തെ സംസ്കൃതിയാണ് ഇവിടുത്തെ പൈതൃകമാണ് വൈവിധ്യങ്ങളായ കലകളും സാഹിത്യവും തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഇത് മറ്റൊരു രാജ്യത്തിൽ നിന്ന് കാണാൻ പറ്റില്ല അപ്പം പൂർവികന്മാർ നമുക്ക് തന്നിരിക്കുന്ന ധർമാനുഷ്ഠാനങ്ങൾ ധർമാചരണങ്ങൾ വ്യത്യസ്തങ്ങളായ കലകൾ ഇതൊക്കെ ഭ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണ് ര എന്ന അക്ഷരം കൊണ്ട് രതി ഭക്തി എന്നാണ് അർത്ഥം അതായത് കുരുക്കന്മാരിലും അവതാരപുരുഷന്മാരിലും ഭക്തിയുള്ള നാട് ത എന്ന അക്ഷരം കൊണ്ട് താരണം അതായത് ദാരിദ്ര്യത്തെ നമ്മൾ താരണം ചെയ്യ തരണം ചെയ്യണം അതിന് നമ്മൾ കർമ്മയോഗം അനുഷ്ഠിക്കണം അതേപോലെ തന്നെ മനസ്സിന്റെ ദൗർബല്യത്തെ നമ്മൾ താരണം ചെയ്യണം അതിന് നമ്മൾ സാധന അനുഷ്ഠിക്കണം ജപവും ധ്യാനവും ഭക്തിയൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിനെ ഉയർത്തണം ഇപ്രകാരം ഒരു വ്യക്തിയെ പൂർണ്ണമാക്കുന്ന മോക്ഷത്തിലേക്ക് ഉയരാൻ സഹായിക്കുന്ന ഒരു സംസ്കൃതി ഉള്ള നാടിന്റെ പേരാണ് ഭാരതം നമ്മുടെ രാജ്യത്തിന്റെ പേര് ഭാരതം എന്ന് നിങ്ങൾ പൂജകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കാണും അവിടെ മമോപാത്ത സമസ്ത ദുരിതക്ഷ എന്നൊക്കെ പറഞ്ഞ് പുരോഹിതന്മാർ പൂജ ചെയ്യുന്ന സമയത്ത് ഭാരതഖണ്ഠേ ജംബുദ്വീപേ ഭാരതഖണ്ഠേ ഭാരതഖണ്ഡം അങ്ങനെയാണത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇങ്ങനെ മഹത്തായൊരു സംസ്കാരമുള്ള നാടിന്റെ പേര് ഭാരതം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നോക്കൂ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പേര് നോക്കൂ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് ഈ മാർക്സ് എന്ന പേര് ഇവരുടെ രാഷ്ട്രീയത്തിൽ എങ്ങനെ വന്നു മാർക്സിസം കാറൽ മാർക്സിസം വന്നതാണ് അപ്പൊ അവർക്ക് മാർക്സിന്റെ പൈതൃകം പിന്തുടരാ അവർക്ക് പൈതൃകം വേണം എവിടെ നിന്നാണോ അവരുടെ രാഷ്ട്രീയം രൂപപ്പെട്ടത് മാർക്സിസവും ലിനസവും നിങ്ങൾ കേട്ട് കാണും ആ മാർക്സിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള മാർക്സ് എന്നുള്ള പേര് മാർക്സ് ഈ കാറൽ മാർസിൽ എന്ന് പറഞ്ഞ ആ പൈതൃകം അവർ പിന്തുടരുന്നു പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്നുള്ള പൈതൃകം പിന്തുടരാൻ പാടില്ല അതായത് എനിക്ക് എന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ ബാക്കിയുള്ള ഒരു മമ്മീന്നെ വിളിക്കാൻ പാടുന്നു അത് ശരി അപ്പൊ നിങ്ങൾ പൈതൃകം പിന്തുടരുന്നു ഈ രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങൾ നോക്കൂ ഇവരുടെ ഒക്കെ പേരുകൾ ഒക്കെ ഭാരതത്തിന്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട പേരുകളാണ് അവരൊക്കെ പിന്തുടരുന്നു പക്ഷെ നാടിന്റെ പേര് മാറ്റാൻ പാടില്ലേ ഇനി നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ നോക്കൂ നിങ്ങൾ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ നേതാവാണല്ലോ ഈ ഗാന്ധി എന്നുള്ള പേര് അതൊരു പൈതൃകത്തിന്റെ ഭാഗമാണ് നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ അതിനൊരു ബന്ധമില്ല എന്നാൽ അവർ ഗാന്ധി എന്നുള്ള പേര് അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നു സോണിയ ഗാന്ധി സോണിയ ഇങ്ങനെ ഗാന്ധിയാവുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ പക്ഷെ ആ ഒരു പൈതൃകം അവർക്ക് ആവശ്യമുണ്ട് അപ്പൊ അവര് ആ പൈതൃകം കൊണ്ടു നടക്കുന്നോണ്ടാണല്ലോ കോൺഗ്രസ് തന്നെ അടുത്ത കാലത്ത് ഭാരത് ജോഡോ യാത്രയ്ക്ക് നടത്തിയ ഇന്ത്യ ജോഡോ എന്നാക്കിയൊണ്ടായിരുന്നു ഭാരതം എന്നുള്ള പേര് എന്തിനത് അപ്പൊ ഭാരതം എന്നുള്ള പേര് അവരുപയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാക്കണം കാരണം ഭാരതം എന്ന് പറയുമ്പോൾ ഒരു അഖണ്ഡ ഭാരതമാണ് നമ്മളെല്ലാവരും ഭാരതീയരാണ് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യനായി എന്നാൽ ഭാരതത്തിൽ അങ്ങനെ ഭാരതനും സൗത്ത് ഭാരതും എല്ലാവരും അങ്ങ് ഹിമാലയം മുതൽ ഇങ്ങ് ദക്ഷിണം സമുദ്രം വരെ ഒരൊറ്റ ഭൂപ്രദേശം വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളുടെ മോക്ഷ ധർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മഹത്തായ ആത്മീയ സംസ്കൃതിയുടെ മണ്ണാണ് ഭാരതം അതുകൊണ്ട് ഭാരതം എന്ന പേര് നമുക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ നാം എല്ലാവരും അതിന്റെ ആ ഒരു പേരിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കണം രാഷ്ട്രീയക്കാരുടെ അല്പബുദ്ധിത്വത്തെ നമുക്ക് മാറ്റണം കാരണം അവർക്കൊക്കെ കേവലം സ്വാർത്ഥമായ താൽക്കാലികമായ നേട്ടം അവരുടെ നിലനിൽപ്പ് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് എന്നാൽ ഭാരതം ഇത്രയും കാലം നിലനിന്ന് നിങ്ങൾക്കും എത്ര കാലമായി ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പ് നിലനിന്ന ഒരു സംസ്കാരം അയ്യായിരത്തോളം വർഷം പടക്കമുള്ള സംസ്കാരം ഇന്നും അതിന്റെ പ്രോജ്ജ്വലത നിലനിൽക്കുന്നെങ്കിൽ അതിനെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതല്ലേ ആ സദ്ബുദ്ധി ഉണ്ടാവട്ടെ ഉണ്ടാകട്ടെ എന്ന പേര് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാവട്ടെ നമ്മുടെ അന്തരംഗം എന്ന് മാത്രം ഓർമ്മിച്ചു കൊള്ളുന്നു ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ ഇതിനെ എതിർക്കുന്നവരൊക്കെയാണ് ട്രിവേണ്ടത്രെ തിരുവനന്തപുരം തന്നെ വേണമെന്ന് പറയുന്നതും കോഴിക്കോടിനെ കാലിക്കറ്റിനെ കോഴിക്കോട് വേണമെന്ന് പറഞ്ഞതും ടെലിശേരി തലശ്ശേരി വേണം പറയുന്നതൊക്കെ ഈ കൂട്ടർ തന്നെയാണ് അതൊക്കെ ഇവർക്ക് പൈതൃകം വേണം എന്നാൽ രാജ്യത്തിന്റെ പേര് മാത്രം ഭാരതം നിന്നാവരുത് എന്നവര് ഭയപ്പെടുന്നതിന് കാരണം നമ്മുടെ യഥാർത്ഥ ചരിത്രം പഠിക്കുമ്പോൾ വിദേശത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾ അതൊക്കെ സ്വാർത്ഥതയിലൂന്നിയ മത തീവ്രവാദത്തിലൂന്നിയ ഭൗതിക കേവലം ഭൗതിക ചിന്തകളുള്ള അത്തരം സ്വാർത്ഥ ചിന്തകളൊക്കെ ഈ സംസ്കൃതിയിൽ നിന്ന് ഇല്ലാതാകും മുഗളന്മാരിവിടുന്ന് പോയതുപോലെ ബ്രിട്ടീഷുകാർ പോയതുപോലെ ഇക്കൂട്ടരൊക്കെ കൊണ്ടുനടക്കുന്ന ഇത്തരം അല്പത്വത്തിന്റെ സംസ്കാരം ഇല്ലാതാകുമെന്ന് ഇവർ ഭയപ്പെടുന്നു അതായത് അവരുടെ കാലിച്ചുവട്ടില് മണ്ണൊലിച്ചു പോകുമെന്ന് അവർ ഭയപ്പെടുന്നു അവരെന്ത് ഭയപ്പെട്ടാലും നമുക്ക് വിരോധമില്ല നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഭാരതം എന്ന പേര് നിങ്ങൾക്ക് കൃഷ്ണനോട് അല്പമെങ്കിലും ഒരു ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ വിളിച്ച പേരാണ് ഭാരതത്തിലുള്ളവരെ മുഴുവൻ സംബോധന ചെയ്ത പേരാണ് ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാലക ഏതത് ബുദ്ധ ബുദ്ധിമാനസ്യാൽ കൃത കൃത്യ ഭാരത അർജുനനെ ഭാരത എന്ന് വിളിച്ചപ്പോൾ കൃഷ്ണൻ അത് അർജുനന് വേണ്ടി മാത്രമല്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ഭാരത എന്ന് വിളിച്ചത് ശ്രീമദ് ഭാഗവതത്തിലും വിളിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിനെ വിളിക്കുന്നത് തസ്മാത് ഭാരത സർവാത്മൻ ഭാരത എന്നുള്ള അഭിസംബോധനയാണ് അപ്പൊ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ വിളിച്ചിരിക്കുന്ന അവതാരപുരുഷന്മാർ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹേ ഭാരത ഭാരതത്തിൽ ജനിച്ച അഭിമാന എന്നാണെങ്കിൽ ആ ഒരു പേര് നമുക്ക് തന്ന അവതാരമൂർത്തികളെയും ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ടെങ്കിലും നമ്മുടെ വൈവിധ്യങ്ങളായ സംസ്കൃതിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ നാടിന് ഭാരതമെന്ന് പേര് വരാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം ഹരി പ്രണാമം